നടൻ ദിലീപ് സംശയരോഗിയാണെന്നും മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ നടിയെ ദിലീപ് ആക്രമിക്കാൻ എന്തിനു കൊട്ടേഷൻ കൊടുത്തുവെന്നതിന് ഉത്തരമാണ് മഞ്ജുവിൻ്റെ ഈ മൊഴി. ലേഡി സൂപ്പർ സ്റ്റാർ ഇന്ന് കോടതിയിലും ആവർത്തിച്ചാൽ ദിലീപ് കുടുങ്ങും. പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് കോടതിയിലെത്തി സത്യം പറയാമെന്ന് മഞ്ജു പോലീസിനോട് സമ്മതിച്ചത്. ദിലീപിനൊപ്പമാണ് മഞ്ജുവിൻ്റെ മകളുള്ളത്. അച്ഛനു വേണ്ടി നിലകൊള്ളുകയാണ് മീനാക്ഷി. അപ്പോഴും നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന പുറത്തുവരണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും മഞ്ജു പറഞ്ഞു. ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഈ ധീരമായ നിലപാടാണ് കേസിനെ നിർണായക വഴികളിലൂടെ കൊണ്ടുപോകുന്നത്. ദിലീപിന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നാണ് മഞ്ജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. ദിലീപിൻ്റെ കുട്ടിയുടെ അമ്മ എന്ന പരിമിതിയിൽ നിന്നുള്ള മൊഴിയാണ് മഞ്ജു നൽകിയിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കുറ്റപത്രത്തിൽ 13-ാം സാക്ഷിയാണ് മഞ്ജു വാര്യർ. ആക്രമണത്തിനിരയായ നടിയാണ് 1-ാം സാക്ഷി. പക്ഷേ 13-ാം സാക്ഷിയാണ് ഇതിൽ നിർണായകം. 1-ാം സാക്ഷിയായ ആക്രമണത്തിനിരയായ നടിയും സംഭവത്തിൽ ദിലീപിന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ ദിലീപിന് തന്നോടുള്ള പക പോലീസിനോട് വിശദീകരിച്ചിരുന്നു. പൾസൽ സുനിയും ദിലീപും തമ്മിലെ ഇടപാടുകളും ദിലീപിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് ദിലീപിനെ കേസിൽ കുടുക്കിയത്. ഇതിനൊപ്പം മഞ്ജുവിൻ്റെ മൊഴി കൂടിയായപ്പോൾ ദിലീപ് പ്രതിസ്ഥാനത്തുമായി. മഞ്ജു പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെ: നാട്ടിലും വിദേശത്തും ദിലീപും കാവ്യ മാധവനും ഒന്നിച്ചുള്ള പല സ്റ്റേജ് ഷോകളിലും ആക്രമണത്തിനിരയായ യുവനടി ഒപ്പമുണ്ടായിരുന്നു. വെട്ടിത്തുറന്ന് ധാരാളം സംസാരിക്കുന്ന സ്വഭാവക്കാരിയാണ് അവർ. ദിലീപിനെയും കാവ്യയും ബന്ധപ്പെടുത്തി പലതും പ്രചരിച്ചതിന് പിന്നിൽ ഈ നടിയാണെന്ന് ദിലീപ് തെറ്റിദ്ധരിച്ചിരുന്നു. അതിനാൽ നടിയോട് ദിലീപിന് നീരസമുണ്ടായിരുന്നുവെന്നും മഞ്ജു വാര്യർ വിശദീകരിക്കുന്നു. പീഡനത്തിനിരയായ നടിയാണ് ദിലീപ് കാവ്യ ബന്ധത്തെപ്പറ്റി തന്നോട് പറഞ്ഞതെന്ന് ദിലീപ് തെറ്റിദ്ധരിച്ചു. അതാണ് നീരസത്തിന് കാരണമെന്ന് കരുതുന്നു. എന്നാൽ ദിലീപ് കാവ്യ ബന്ധത്തെപ്പറ്റി നടി യാതൊന്നും തന്നോട് പറഞ്ഞിരുന്നില്ല. തെറ്റിദ്ധാരണ മാറ്റാൻ താൻ പലപ്പോഴും ശ്രമിച്ചു, പരാജയപ്പെട്ടു. സംശയം വർദ്ധിച്ച് ഒടുവിൽ തങ്ങളുടെ വിവാഹമോചനത്തിലെത്തി. എന്തിനേയും സംശയത്തോടെ വീക്ഷിക്കുന്ന സ്വഭാവം ദിലീപിനുണ്ട്. അതാണ് തങ്ങൾക്കിടയിൽ പ്രശ്നം വഷളാക്കിയത്. എന്നിട്ടും അങ്ങേയറ്റം സഹകരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു. ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് പിരിയാൻ തീരുമാനിച്ചത്. നടി ആക്രമിക്കപ്പെട്ട ശേഷം അമ്മ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തതും കുറ്റവാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടതും സഹപ്രവർത്തകയെന്ന നിലയിലാണെന്നും മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിനിമാ പ്രവർത്തകരുടെ യോഗത്തിൽ മഞ്ജു വാര്യർ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോഴും മഞ്ജു ഇത് ആവർത്തിച്ചിരുന്നു. സാക്ഷികളിൽ ചിലർ മൊഴിമാറ്റിയതിനെ തുടർന്ന് ദിലീപിനെ 1-ാം പ്രതിയാക്കാതെ 8-ാം പ്രതിയാക്കിയത് പോലീസ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്ന മഞ്ജുവിൻ്റെ മൊഴി അതുകൊണ്ട് തന്നെ പ്രസക്തമാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. താനടക്കമുള്ള പലരെയും ഡ്രൈവർമാർ അർദ്ധരാത്രി വീടുകളിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെന്നും പക്ഷേ നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് മഞ്ജു വാര്യർ തുറന്നടിച്ചത്. മഞ്ജുവിൻ്റെ ഈ പ്രസ്താവനയെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീടുള്ള അന്വേഷണവും. കാവ്യ മാധവൻ, സംവിധായകൻ നാദുഷ, ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണി എന്നിവരെയും പ്രോസിക്യൂഷൻ സാക്ഷികളാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.